എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റും മാങ്ങയും കൊണ്ടുള്ള ഒരച്ചാറാണ്. ഞാൻ അച്ചാറിന് വേണ്ടി 2 ചെറിയ മാങ്ങയും 2 ക്യാരറ്റും 8 പച്ചമുളകും ആണ് എടുത്തിരിക്കുന്നത്. മാങ്ങയും ക്യാരറ്റും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം, സ്ലൈസായിട്ട്. അതുപോലെ 8 പച്ചമുളകും നീളത്തിൽ അരിഞ്ഞെടുത്തതും, നല്ല വലിയൊരു കഷണം ഇഞ്ചിയും അത് നീളത്തിൽ അരിഞ്ഞതും. ഇതിനു വേണ്ടി 15 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ആ വെളുത്തുള്ളിയും ഇതേപോലെ നീളത്തിൽ അരിഞ്ഞ് എടുക്കണം. ക്യാരറ്റും മാങ്ങയും അരിഞ്ഞ് വെച്ചത് ഉപ്പിട്ട് 1-10 മിനിറ്റ് നേരം വയ്ക്കണം. അച്ചാറിനായി 1 പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 6 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരല്പം കടുകും അല്പം ഉലുവയും കൂടി നല്ലെണ്ണയിലേക്ക് ഇടുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടി ചെറുതായി ഒന്ന് വഴന്നു വരണം. ചെറിയ തീയിലിട്ട് വേണം വഴട്ടാൻ. ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് വഴട്ടുക. ചെറിയ തീയിൽ തന്നെയാണ് വഴട്ടുന്നത്. അച്ചാറിലേക്ക് ചേർക്കാനുള്ള കടുകും ഉലുവയും ഒന്ന് വറുത്തെടുക്കുകയാണ്. അതിനായി 1/2 ടീസ്പൂൺ കടുകും 1 സ്പൂൺ ഉലുവയും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും വഴട്ടിയതിനകത്തോട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മൂപ്പിക്കണം. അടുത്തതായി ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയും അച്ചാറിലേക്ക് ചേർക്കുന്നത് തിളപ്പിച്ചാർച്ച് വെച്ച 1/2 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. അതിനോടൊപ്പം 1/4 കപ്പ് വിനാഗിരിയും കൂടി ചേർക്കുകയാണ്. മാങ്ങയുടെ പുളി അനുസരിച്ച് വേണം വിനാഗിരി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നേരത്തെ ഉപ്പിട്ട് വെച്ചിരുന്ന മാങ്ങയും ക്യാരറ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് നോക്കിയതിന് ശേഷം ചേർക്കാം. നേരത്തെ വറുത്തു വെച്ച ഉലുവയും കടുകും കൂടി ഇടികല്ലിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ചതച്ച ഉലുവയും കടുകും കൂടി അച്ചാറിലേക്ക് ചേർത്ത് യോജിപ്പിക്കുക. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരച്ചാറാണ് ഇത്. സദ്യയ്ക്കൊക്കെ വിളമ്പാറുണ്ട്. കൂടുതലും ക്രിസ്ത്യൻസ് സദ്യയ്ക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. നല്ലതാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.